നിങ്ങൾ ചില അതിറ്റാൻ ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്ന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കോട് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻ വരും, അല്ലെ ഓൾ എന്ന ഓപ്ഷൻ കൊണ്ട് പ്രസ് ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കിണത്തപ്പാണ്. അപ്പം അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പം അതെ, നമ്മളിതാ ഇവിടെ പാല് പാർന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പാലിനകത്ത് നമുക്ക് 4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ അലിയിക്കണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യാം. ഇതൊക്കെ മിക്സ് ചെയ്യുക. ഈ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് അലിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഏലക്ക ആഡ് ചെയ്യണത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ്. അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്ത അതേ കപ്പ് തന്നെയാണ് നമ്മൾ ഈ അരിപ്പൊടിയും എടുക്കുന്നത്. 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ലേശം കുറച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കുറേശ്ശെ ആഡ് ചെയ്ത് കുറേശ്ശെ ഇളക്കിയിട്ട് പിന്നെ ഇത് നമുക്ക് അടുപ്പത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഓൺ ആക്കുക. അപ്പം നമുക്കിത് തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ, നമ്മൾ ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിൽ ഈ പാൽ തിളക്കുന്നവർ മീഡിയം ഫ്ലെയിമിലൊന്ന് ഗ്യാസ് ഓണാക്കി വെക്കുക. അതിന് ശേഷം ഈ പാൽ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അതിന് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ കിണത്തപ്പം ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ ഒന്ന് നന്നായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും. അപ്പം അതേ, ഇത് ലേശം കുറുകി വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല കൊഴുപ്പ് വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. കൊഴുപ്പ് വന്നിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം അതാ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇതാ നമ്മൾ നേരത്തെ എണ്ണ സ്പ്രെഡ് ചെയ്ത് വെച്ച പ്ലേറ്റാണിത്. ടാപ്പ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ലെവലാക്കി ഒന്ന് കൊടുക്കാം. അപ്പം ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ വെക്കാം. ഫ്രീസറിലാണെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ മതി. അപ്പം നമ്മുടെ കിണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ 3 ഓപ്ഷൻ വരും, അത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് പ്രസ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ.